എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ രാജ്ഞി പറയുകയാണ്, ഇദ്ദേഹത്തിന് മുകളിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക, അവിടെ വെള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അദ്ദേഹത്തിന് ചിലപ്പോൾ അവിടെ ശുദ്ധി വരുത്തേണ്ടി വന്നേക്കും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്നുകൊണ്ട് പറയുകയാണ്, നിന്റെ പ്രീതി തേടിക്കൊണ്ട് ഞാൻ ഒരുപാട് കാലം വിവാദത്തെ ചെയ്തു, അതെല്ലാം പിന്നെ നശിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പെണ്ണ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭക്തനായ മനുഷ്യനെ ചാടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ അടിമ എന്റെ പരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അതാ ജീവൻ എടുക്കാൻ പോകുന്നു, അത് നീ പോയി സംരക്ഷിക്കണം ജിബ്രീലെ. അങ്ങനെ അദ്ദേഹം ആ കൊട്ടാരത്തിന് മുകളിൽ എടുത്തു ചാടുന്നു. ഒരു പിഞ്ച് കുഞ്ഞിനെ താങ്ങിയിരുത്തുന്നത് പോലെ താങ്ങിയിരുത്തുകയാണ്. അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്റെ ഭാര്യ കാത്തിരിക്കുകയാണ്. ഭാര്യയോടുകൊണ്ടായ സംഭവമെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഓർമ്മപ്പെടുത്തി, നീ ഒരിക്കലും വിറക് കത്തിക്കാതിരിക്കരുത്, അടുപ്പ് കൂടാതിരിക്കരുത്, കാരണം നമ്മൾ ഇന്ന് പട്ടിണിയാണെന്ന അയൽവാസികൾ അറിയുകയുള്ളൂ, അതുകൊണ്ട് തന്നെ നീ അത് ചെയ്യരുത്. അങ്ങനെ ഇരുവരും ആ വിറക് അടുപ്പ് കൂട്ടിക്കൊണ്ട് തന്റെ റൂമിൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ വെണ്ണ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്പം വിറക് തരണേ. ആ സമയത്ത് ആ വെണ്ണ പറഞ്ഞു, അതാ അടുക്കളയിലുണ്ട് പോയി എടുത്തോളൂ. അങ്ങനെ ആ പെണ്ണ് അടുക്കളയിൽ പോയിക്കൊണ്ട് വിറകെടുത്ത് തിരിച്ചു വരുമ്പോ ആ പെണ്ണ് പറയുകയാണ്, അതാ രണ്ട് റൊട്ടി ഇപ്പോൾ തന്നെ കരിഞ്ഞു പോകുന്നതാണ്. ഇത് കേട്ടപ്പോൾ വളരെയധികം അത്ഭുതത്തോടുകൂടി അടുക്കളയിൽ ചിന്ത നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, രണ്ട് പത്തിരി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവരത് ഭക്ഷിച്ചു. എന്നിട്ട് ആ ഭാര്യ പറഞ്ഞു, നിശ്ചയമായി ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി അത് അള്ളാഹുവിനടുക്കല് വലിയ പുണ്യമുള്ള പ്രവൃത്തിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുക. ഈ ചുരുക്കിയ കാലഘട്ടത്തിലെ നമ്മൾക്ക് സമ്പന്നനായി ജീവിക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അങ്ങനെ അതാ അദ്ദേഹം രണ്ടര കാലത്ത് സന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സമ്പന്നനാകാൻ വേണ്ടിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന് എന്റെ സ്വപ്നത്തിൽ അതാ ഒരു മരതകവും മാണിക്കവും പതിച്ചിട്ടുള്ള ഒരു സിംഹാസനം വരികയാണ്. ആ സിംഹാസനത്തിനൊരു പിള്ളരുണ്ട്. എന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, ഈ സിംഹാസനമാർക്കുള്ളതാണെന്ന് അറിയുമോ? അത് നിന്റെ ഭർത്താവിനുള്ളതാണ്. അതിലെ പിള്ളരെന്താണെന്ന് അറിയുമോ? നിങ്ങൾ പെട്ടെന്ന് സമ്പന്നനാകാൻ അള്ളാഹുവിനോട് ചോദിച്ചില്ലേ? അതാണ് ആ കാണുന്നത്. ആ സമയത്ത് തന്നെ ആ പെണ്ണ് പറയുന്നു, എന്റെ ഭർത്താവിന്റെ ഇരിപ്പിടം പിടിച്ചുകൊണ്ട് എനിക്കൊന്നും തന്നെ നേടേണ്ടതില്ല. അങ്ങനെ ആ സിംഹാസനം തിരിച്ചു പോവുകയും ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തരായി ജീവിക്കേണ്ടതുണ്ട്. നമ്മൾ ധാരാളം വിവാദങ്ങൾ ചെയ്തു.